സോറി മാഡം. ഒരു സോറി പറയണ്ട, ഈ ഐ പി എസുകാരന് ഒന്നും ഒരു വ്യവസ്ഥയില്ല. പറയുന്ന പോലെ ഒന്നും ചെയ്യാറില്ല. 3 മണിന്ന് പറഞ്ഞ് 3:30 ആവും, 5 മണിന്ന് പറഞ്ഞ് 6 മണിയാവും. വരുന്നവഴി എന്റെ 2-3 അലവലാതെ ഫ്രണ്ട്സിനെ കണ്ടു, അതാ ലേറ്റായത്. മാറി നിൽക്കണം, അവിടെ പോയി ഡയലോഗ് ഫിറ്റ് ചെയ്യാം. സ്ത്രീകൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലവ് ഡ്യുവർ സോങ്ങും പാടും. സുനിത എന്തുണ്ട്? ആര് നോക്കിയെന്നാണ് സാറ് പറഞ്ഞത്? പിന്നെ അപ്പോഴേ സാറേ, ഞാൻ ഈ പാർക്കിലുണ്ടെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? അത് ഞാൻ കോളേജിൽ നിന്ന് അന്വേഷിച്ചപ്പോ നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ ഞാൻ ഏതായാലും വീട്ടിലേക്കാ, അപ്പൊ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നു വിചാരിച്ച് നിന്നതാ. അല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ നേരമായല്ലോ, നീ ഈ പാർക്കിൽ ആരുമായി നോക്കി നിൽക്കുക? എന്നെ കാത്തു നിന്നാണോ അതോ ഈ പാറ്റയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നാണോ? എന്നിട്ട് നമ്മൾ ഇട്ടൊരു വരട്ടില്ല. ആ അയക്കോ അയക്കോ, ഇനി ഞാൻ കാരണം സമയം കളയണ്ട. വേണ്ടല്ലേ? അല്ല സുനിത, ഞാൻ മനസ്സിലായി മനസ്സിലായി. എടി മോളെ, എന്നോട് ഇത് വേണോ? അപ്പോഴേ രണ്ടാളോട് കൂടിയാ. ഇങ്ങനെ ദിവസം കൊച്ചുവർത്താനം പറഞ്ഞു തന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ വേഗം വേണം. ചേട്ടനെ കഴിഞ്ഞിട്ട് വേണം എന്റെ കാര്യം നോക്കാൻ. അല്ല, ചേട്ടനിപ്പോ റൂട്ട് തെളിച്ചെന്ന് സ്ഥിതിക്ക് കാര്യം എളുപ്പമല്ലോ. ഇനി എനിക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാം. ഞാൻ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരാളെ നോക്കി നടക്കുക. പെണ്ണിന് വിളമ്പി കൊടുക്കണം. നിനക്ക് അതങ്ങോട്ട് എടുത്ത് കഴിച്ചാൽ എന്താ? എനിക്ക് 100 രൂപയൊന്നുമില്ല. ഇപ്പൊ ഡാഡി ആണ് വന്നിരുന്നെങ്കിലോ? മമ്മി ഓടി വന്നേനെ. നിനക്ക് അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? പഠിക്കുന്ന പെമ്പിള്ളേരെ അടുക്കളയിൽ കയറിയാല് കൈവളം ഉരുപ്പൊന്നുമില്ല. മമ്മിക്കൊരു വേലക്കറി വെച്ചാൽ എന്താ? വരുന്നവരെയൊക്കെ മമ്മി ഓടിച്ചയക്കും. വൃത്തിയില്ലാത്തത്. ഒരു പാത്രം കഴുകിയാ വീണ്ടും ഞാനത് കഴുകണം. എന്തിനാ അത്രയും സാധനങ്ങൾ? മമ്മിക്ക് ഒരു മരുമകളെ കിട്ടാത്തിന്റെ കെറുവാമോളെ, അതിന് സമയമായിട്ടില്ല. ലക്ഷ്മിക്കുട്ടി, ഡാഡിയും കൊള്ളാം മക്കളും കൊള്ളാം, അല്ലെങ്കിൽ എന്റെ പറഞ്ഞ എന്താ ഇവിടെ വില? മോളെ, എന്നാൽ നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കളയൊക്കെ അടുക്കളേ. നീ ഒന്ന് പുറത്തിറങ്ങി നേരം. 3 ആളും കൂടി വിചാരിച്ച ഒരു ചായ ഇടാൻ ഒക്കില്ല. പിന്നെയാ ഡാഡി, മമ്മി വെറുതെ നമ്മളെ വാശി എടുപ്പിക്കുക. നിനക്ക് വാശിയുണ്ടോ മോളെ? എന്തോന്നും മിണ്ടാത്ത. എനിക്ക് വാശിയൊന്നുമില്ല. എനിക്കും വലിയ വാശി തോന്നുന്നില്ല. തോന്നിയാ അടുക്കളയിൽ കയറേണ്ടി വരുന്ന അറിയാം. ജയൻ വന്നില്ലേ? ചേട്ടൻ ഐ പി എസ് സെലക്ഷൻ കിട്ടിയതിന്റെ പത്രാസ് അടിച്ച് നടക്കുകയായിരിക്കും. അവന് പത്രാസ് അടിക്കാം, നിന്നെ പോലെയല്ല. ഹീസ് വെരി ബ്രില്യന്റ്. ഈ സ്റ്റേറ്റിൽ നിന്ന് ആകെ 3 പേർക്കാണ് ഐ പി എസ് കിട്ടിയത്, അറിയാമോ? അവന് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ ഒന്ന് ശ്രമിക്കണേ. അവൻ മമ്മിയോട് പറഞ്ഞാണ് ഡാഡിയോട് ശുപാർശ ചെയ്യാൻ പറയാൻ. ഡാഡിയുടെ സ്വഭാവം അറിയാം. റെക്കമെൻഡേഷൻ ഇൻഫ്ലുവൻസ് ഒക്കെ ചീപ്പാണ് ലക്ഷ്മി, അതൊരു വില കുറഞ്ഞ ഏർപ്പാടാണ്. അവൻ വരുന്നുണ്ടല്ലോ. വരുന്ന വരവേണ്ടില്ലേ? ഇപ്പൊ എല്ലാം പോലീസ് സ്റ്റൈലാ. നീ ഒന്നും കഴിക്കുന്നില്ലേ? ഒന്നും വേണ്ട, ഫ്രണ്ട്സിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. എന്നാൽ എന്തെങ്കിലും കഴിക്കേ. ഒന്നും വേണ്ട. വിശപ്പില്ലെങ്കിൽ പിന്നെ കഴിക്കുന്ന എന്തിനാ? ഇനി ASP ആയോ പിന്നെ കണ്ടവരുടെ ഓസി കിട്ടുകയും ചെയ്യും. എന്റെ പങ്കു കൂടാ നീർക്കോലി കൊടുത്തരും മമ്മി, അവളെ ഞാൻ ചീർത്ത് വരട്ടെ. ആ അതിനൊരാളെ അന്വേഷിക്കാനുള്ള ആലോചന എവിടെ? എന്തിനെ പങ്കു കൊടുക്കാൻ? ഒന്ന് പോണി. ജസ്റ്റിസ് ബാലഗംഗാധരമേനോന്റെ മോന് ഡെപ്യൂട്ടി കളക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടി. എവിടെയാ? പാലക്കാട്. അദ്ദേഹം ഇന്നലെയും ചോദിച്ചു ആ വിവാഹം നടത്തിക്കൂടെ. അതിനവൾ പഠിക്കുകയല്ലേ? പഠിത്തം കഴിയുന്നവരെ കാത്തിരിക്കാൻ അവർക്ക് സൗകര്യമില്ലെങ്കിലോ? അവരോട് ചോദിച്ചു നോക്ക്. അവൾക്ക് ആ പയ്യനെ അറിയാം. സമ്മതമില്ലായിരിക്കാൻ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് ആ നിശ്ചയം അങ്ങ് നടത്തി വെച്ചാലെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിനു മുമ്പ് ജയന്റെ കാര്യം കൂടി തീരുമാനിക്കണം. ഒത്തു വന്നാൽ നമുക്ക് രണ്ടും ഒന്നിച്ച് നടത്തിക്കളെ. അവൻ ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടാനൊന്ന് ശ്രമിക്കണം. എവിടെ ആയാലെന്താ,
ഉണ്ണിയും ചെയ്ത അമ്മയാണ് നീ. മകൻ ഐ പി എസ് ഓഫീസർ, ഭർത്താവാണെങ്കിൽ മിക്കവാറും ജഡ്ജി അയക്കും, മകൾ കളക്ടറുടെ ഭാര്യ. ഇതിൽ കൂടുതൽ ഭാഗ്യം ഏതമ്മയ്ക്കുണ്ട്? എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്കൊരു പേടി. മനുഷ്യർ കണ്ണു വെക്കും. കണ്ണു വെക്കട്ടെ, നോക്കി ഒന്ന് അസൂയപ്പെടട്ടെ, അതൊക്കെ എല്ലാ ജീവിതത്തിൽ കാണണ്ടും. പക്കിലും മരം ഇതാ ഒരു കുഴപ്പം, രാവിലെയും വൈകിട്ടും എപ്പോ നോക്കിയാലും വാഴ വരും. പിന്നെ നമ്മുടെ ജയന് ആ സിന്ധുവുമായി എന്തോ അടുപ്പമുണ്ടെന്ന് തോന്നുന്നു. തിരഞ്ഞെടുത്തോട്ടെ. ആ കുട്ടിയുടെ കുടുംബത്തിനെ പറ്റിക്ക് എന്തെങ്കിലും അന്വേഷിക്കണ്ടേ? അവനെ കുട്ടിയല്ലേ കല്യാണം കഴിക്കുന്നത്, കുടുംബത്തിലല്ലോ. മക്കൾക്ക് പറ്റിയ ഒരു അച്ഛൻ മാത്രമല്ല, അമ്മയ്ക്ക് പറ്റിയ ഭർത്താവും. അപ്പാ ഗുരുവായൂരപ്പാ, കണ്ണാ കണ്ണാ, മകലേ സന്മുഹൂർത്തേ മഹിളകുളമിയഷ്ടമീ രോഹിണിഭ്യാം സംഘേ ഭംഗ്യാ ജനിച്ചാൽ തുളജിപ്പോർക്ക് വീണാമി തീടു പാപത്തിനത്തിൽ തര. നിത്യാനന്ദഗരി വരാഭയഗരി സൗന്ദര്യ ഘോരഭാവനഗരി പ്രത്യക്ഷ മഹേശ്വരി ഭാവനഗരി ശാന്തിഭാവനഗരി ദേവി മഹാമായേ അപ്പാവിനെ നിമ്മതിയാ കൊഞ്ചം നാമം ജയിക്കാൻ പോലും എന്ത് ശനിയെ സമ്മതിക്കില്ല. കൊഞ്ചം വാതിലെത്ര അപ്പാ എന്റെ കുളത്തൂർ ഭഗവതി നായിനി എന്നാ പണ്ണു? ഈ അമ്മ ഇരുന്നാ തന്നെ ഇതൊക്കെ മുടി എടുക്കാൻ മുടിയും. തായേ ഇന്ത ഡൗട്ട് ക്ലിയർ പണ്ണാമ നീ ഏ ചത്തുപോച്ചു മഹാപാവി തായേ. അപ്പാ യോ പുണ്യമാനെ, നീ എപ്പ പറ്റി ഭൂമിയിലെ വിഴുന്നാച്ചോ அந்த மகாலட்சுமி அப்ப சேர்த்து போயிட்டான். உங்க கூட வாடுறதுக்கு என் அம்மாவுக்கு முடியுமா? நீ தாடி தாச்சே. எனக்கு கோத்திங்க இருக்கு, அதுக்கு முன்னாடி கிச்சன்ல கொஞ்சம் சமையல் இருக்கு, தொந்தர பண்ணாத போ. ஏப்பா இந்த வயது காலத்துல இந்த வீடு வேலை எல்லாம் நீயே பாக்குற? ஒரு பர்வன் வைக்க கூடாதா? ஒரு பொண்ணு வைக்கிற? ஆமா நல்லா வேலை செய்யும். ஸ்வீட் 17 ரொம்ப நல்லது. அப்படின்னா அப்பாவோட மட்டே மாறிடும். எதுக்கு ஒரு டிசிப்ளின் வந்து அழுவாது 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 அழுவாது? இந்த வயசுல இன்னும் ஒரு பொண்ணு நிறுத்தணுமா? இப்பவே ஒரு பொண்ணை காதலிச்சு பிரச்சனை ஆக்கி மகா பாவி. அதுக்கு நான் ஒண்ணும் பண்ணவே இல்லப்பா. நீ ஒன்னு செய்யாத எப்படி அவளுக்கு கர்ப்பம் பண்றது? இப்பவே அவளு அவள் அம்மையும் சேர்ந்து கோர்ட்ல கேஸ் கொடுத்துருக்கு. அது ஏன் கோர்ட்ல? எம்மாலும் எல்லாம் போயிடா நடத்த கேட்டவனே. மான ஒன்னும் போகல, சண்டையும் வேண்ட வழக்கும் வேண்ட. அந்த பொண்ணை ஷெடியூல்டு காஸ்ட் பார்கவியே கல்யாணம் பண்ணி நான் இங்க வரட்டுமா? இங்கயா? ஆமா அந்த அரிய பொண்ணு, அந்த ஷெடியூல் காஸ்ட். ஆமா இந்த படி செவிட்டுனா ரெண்டு பேரும் இதை கூண்டு போடுவான். என்ன அப்படி அவரு செய்து தரலாம்? நானும் அவரு கஷ்டப்பட்டுட்டுவேன். இந்த கேஸ் கோடையில தோத்து போனா மானவ இஷ்டத்துக்கு எவ்வளவு பெனால்டி கட்டி வைக்கணும் தெரியுமா? அவ்வளவு ஹரிஜன் ஷெடியூல்ட் காஸ்ட் எல்லாத்துக்கும் திருவிழா கட்டி வைக்கணும் தெரியுமாப்பா? தெரியுமா? நல்லா போயின் சுப்பிரமணியம், ஒரு சந்தேகம். அவளோட அம்மையும் சேர்ந்து சர்க்கார் 5000 ருபீஸ் காம்பன்சேஷன் கிடைக்கிறதுக்காக ஒன்னப்படுத்தி கர்ப்பமாக்கி. ஐயோ அப்ப அப்படி சொல்லாதே, எங்கள் காதல் புனிதமானது. நீ காதலை பத்தி ஏத சொல்றியா? நான் கோரதில பாதிக்கின்றவனடா, இப்ப வயசாயி போச்சு, காதலிக்க நேரம் இல்லை. போப்பா. அப்பா இவாறு வரைக்கவை. ஓ இயாள பாவத்தோட்டு விட்டுல யானை ஒழுகி போன பற்றி தந்தே. எவனேக்கு பிடிச்ச ஆரான எந்த தந்தை ஆகியது அவன்? ഇനി മരം ചുറ്റി പ്രേമിച്ചാലേ നാട്ടുകാർ വല്ലതൊക്കെ പറയും. കോളേജിലേക്ക് വരാനോ? ഇപ്പൊ സൗകര്യപ്പെടില്ല. ഓ നോ, ഐ ആം വെരി സോറി. അതെ മമ്മി വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ നിനക്കൊരു ലെറ്റർ ഉണ്ട്. മമ്മി ഒരു ഗുഡ് ന്യൂസ്, എന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഗുരുവായൂരപ്പ എന്റെ പ്രാർത്ഥന നീ കേട്ടു. ഗുരുവായൂരപ്പൊന്നുമില്ല, കാര്യം സാധിച്ചത് ഹോം സെക്രട്ടറിയാ. അദ്ദേഹം ഡാഡിയുടെ ക്ലാസ്മേറ്റല്ലേ. ഈശ്വരനെ കഴിഞ്ഞേ ഉള്ളൂ നിന്റെ ഹോം സെക്രട്ടറി. എന്നാ മമ്മി ഗുരുവായൂരപ്പിന് നല്ല കമ്മീഷൻ കൊടുത്താൽ മതി. അല്ല കമ്മീഷൻ നിന്റെ അച്ഛന് കൊടുക്കണം. ലക്ഷ്മിയമ്മേ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. മോനെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരുടെ സ്നേഹത്തോട് പെരുമാറി നല്ല പേരെടുക്കണം.
അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിനുള്ള ഏറ്റവും വലിയ സ്വത്ത്, അന്തസ്സും തറവാടത്തുമാണ്. മമ്മിക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ സത്യത്തിന് നീതിക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല. പോരെ, എനിക്കത് മതി.